ചെയ്യാം. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി നൽകേണ്ടതുണ്ട്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ഉപഹർജിയിൽ ഇപ്പോൾ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ പരിശോധിക്കപ്പെട്ടുവെന്നാണ് ഫോറൻസിക് സയൻസ് ലാബിൻ്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച വിവരം, അതായത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചു, അതിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്ന കാര്യം പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടി വിയാണ്. റിപ്പോർട്ടർ ടി വിയുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായ ആർ റോഷുവാലാണ് ഈ സംബന്ധിച്ച വാർത്ത പുറത്തുകൊണ്ടുവരുന്നത്, പുറംലോകത്തെ അറിയിക്കുന്നത്. അതിന് പിന്നാലെയാണ് അതിജീവിത ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഇതിന്മേൽ ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഒരു വസ്തുത അന്വേഷണം പരിശോധന നടത്താൻ വേണ്ടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വസ്തുത അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. പിന്നീട് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അതിജീവിതയ്ക്ക് ലഭ്യമായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോഴാണ് പകർപ്പ് ലഭ്യമാക്കാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. ഈ പകർപ്പ് പരിശോധിക്കുമ്പോഴാണ് അതിൽ ശരിയായ രീതിയിലല്ല അതിൻ്റെ അന്വേഷണം നടന്നത്, തൻ്റെ ഭാഗം കേട്ടിട്ടില്ല, മാത്രമല്ല നിയമവിരുദ്ധമായ പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഉപഹർജിയുമായി അതിജീവിത വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരുന്നത്. ആ ഉപഹർജിയിൽ ഹൈക്കോടതി വളരെ വിശദമായ വാദം കേട്ടിരുന്നു. ഈ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിൻ്റെ, കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയായ ദിലീപിൻ്റെ വാദവും ഹൈക്കോടതി കേട്ടിരുന്നു. പക്ഷേ ദിലീപിനോട് ഹൈക്കോടതി ചോദിച്ചത് സർക്കാരിനില്ലാത്ത എന്ത് എതിർപ്പാണ് എട്ടാം പ്രതി ദിലീപിനുള്ളത് എന്ന കാര്യമാണ്. മാത്രമല്ല താങ്കൾ ഇത് അതിജീവിതയും കോടതിയും തമ്മിലുള്ള വിഷയമാണ്, അതിൽ എട്ടാം പ്രതിയായ ദിലീപിന് എന്ത് കാര്യം എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അത് സംബന്ധിച്ച് ഈ വിശദമായ വാദവും ഉപഹർജിയിൽ കേൾക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഉപഹർജി പിന്നീട് ജസ്റ്റിസ് സി എസ് നയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. അത് തിങ്കളാഴ്ച രാവിലെ 10:00 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ വിധി പറയുന്നത്. അതിജീവിതം നൽകിയ ഉപഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിയത്.